പറമ്പത്ത് മുതൽ നമ്മൾ രാമനാട്ടുകാർ ആ ഭാഗത്തേക്കാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. അപ്പം പറമ്പത്ത് ആ ഒരു പ്രദേശത്തെത്തുമ്പോഴത്തേക്ക് നമ്മളെ വെങ്ങളം എലിവേറ്റഡ് ഹൈവേ അവിടെ നിന്ന് പോയി ഇറന്നിട്ട് നമ്മളെ കോരപ്പുഴ പാലത്തിൻ്റെ അവിടെ അങ്ങനെ താഴെയാണ്. ഈ ഭാഗങ്ങളിലൊക്കെ പിന്നെ റോഡ് താഴ്ന്നിട്ട് തന്നെയാണ് പോകുന്നത്. ഇവിടെയൊക്കെ നേരത്തെ ക്രാഷ് ബാരിയറൊക്കെ കോൺക്രീറ്റ് ചെയ്തിരുന്നു, അതൊക്കെ ഇപ്പോൾ പൊളിച്ച് നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അലൈൻമെൻറ്റിലോ മറ്റെന്തോ ഇതിൽ വ്യത്യാസം വന്നതാണെന്ന് തോന്നുന്നു. പിന്നെ ഒരുപാട് ഗേഡറുകൾ, നേരത്തെ ഉണ്ടായിരുന്ന ഒരുപാട് ഗേഡറുകളൊക്കെ ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കാട്ടേരി, പറമ്പത്ത്, അത്തോളി, ഇവിടെയോ കാറുവരി പാത. നമ്മളെ പറമ്പത്ത് ആ ഒരു ബസ് സ്റ്റോപ്പ് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ടെത്തുമ്പോഴത്തേക്ക് ആറുവരി പാത കംപ്ലീറ്റ് ടാറിങ് പൂർത്തിയായ ഒരു കാഴ്ചയാണ്. കംപ്ലീറ്റ് എന്ന് പറയാനില്ല, എന്നാലും ഒരു 500 മീറ്റർ ടാറിങ് പൂർത്തിയായിട്ടുണ്ട് ആറ് വരി. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ 3 വരിയുടെ ടാറിങ് പൂർത്തിയായതാണ്. ഇവിടെയൊക്കെ സൈഡ് വാളിൻ്റെ വർക്ക് നടക്കാൻ ബാക്കിയുണ്ട്. ക്രാഷ് ബാരിയറിൻ്റെ കോൺക്രീറ്റിംഗ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. റോഡ് ഇവിടെ നല്ല രീതിയിൽ താണു പോയിട്ടുണ്ട്. മഴ പെയ്താണെന്നറിയില്ല, പഴയ റോഡ് പൊളിഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു താഴ്ച, നമ്മൾ കിണറൊക്കെ അപ്രത്യക്ഷമാകാമെന്ന് പറയുന്നില്ല, അതേപോലെ നല്ല രീതിയിൽ മണ്ണൊന്ന് സെറ്റായി പഴയ റോഡാണ്. നേരത്തെ ഉണ്ടായിരുന്ന ദേശീയപാതയുടെ ഭാഗം തന്നെ അപ്പോൾ അവിടെ ഒന്ന് താഴ്ന്നിട്ടുണ്ട്. ഇവിടുന്ന് വീണ്ടും പഴയ ദേശീയപാതയിലേക്ക് സഞ്ചരിക്കുകയാണ്. ആരുമില്ല കേട്ടോ, അപകടം സംഭവം സത്യം പറയുകയാണെങ്കിൽ എക്സ്കവേറ്റർ പുറക്കാട്ടേരി പാലത്തിനടുത്തെത്തി. എക്സ്കവേറ്റർ വർക്കെടുക്കുന്ന സമയത്ത് അവിടെ ഒരാൾ സൂപ്പർവൈസ് ചെയ്യാമാണ്. അവൻ്റെ എക്സ്കവേറ്ററിൻ്റെ കൈ കൊണ്ട് ഏതെങ്കിലും ബൈക്കാൻ തട്ടിക്കിട്ടവൻ റോഡ് കിടക്കും. നമ്മൾ പുറക്കാട്ടേരി പാലത്തിൻ്റെ മുകളിലാണുള്ളത്. പുറക്കാട്ടേരി പാലത്തിൻ്റെ മുകളിൽ അതിൻ്റെ ഗേഡറുകൾ കംപ്ലീറ്റ് സ്ഥാപിച്ചു കഴിഞ്ഞു. പില്ലറിൻ്റെ മുകളിൽ കംപ്ലീറ്റ് ഗേഡറുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. ഇനി കോൺക്രീറ്റ് വർക്കാണ് നടക്കാൻ ബാക്കിയുള്ളത്. അതേപോലെ താഴെയുള്ള മണ്ണുകളൊക്കെ, പുഴയിലടിച്ച മണ്ണുകളൊക്കെ നീക്കം ചെയ്യാനുള്ള വർക്കുമുണ്ട്. നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിൽ പില്ലറുകളൊക്കെ അടിച്ചു, അതിൻ്റെ പൈൽ ടോപ്പ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിൽ ഇനി ഗേഡറുകൾ സ്ഥാപിക്കാനുള്ള വർക്കാണ് ഓപ്പോസിറ്റ് സൈഡിൽ ഉള്ളത്. അടുത്തതായി അങ്ങനെ പുറക്കാട്ടേരി പാലം കഴിഞ്ഞു. പുറക്കാട്ടേരി പാലം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എലിവേറ്റഡ് ഹൈവേ ആയിട്ടാണ് കുറച്ച് ഭാഗങ്ങൾ. എലിവേറ്റഡ് പുറക്കാട്ടൊരു പാലം കഴിഞ്ഞാൽ എലിവേറ്റഡ് ഹൈവേ ആയിട്ടാണ് പിന്നെ ദേശീയപാത സഞ്ചരിക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ പഴയ ദേശീയപാത കംപ്ലീറ്റ് മണ്ണ് റിമൂവ് ചെയ്തിട്ടുണ്ട്, എക്സ്കവേഷൻ ചെയ്ത് കംപ്ലീറ്റ് താഴ്ത്തിയിട്ടുണ്ട്. ഇനി പില്ലറിൻ്റെ വർക്കും അതോടൊപ്പം തന്നെ നടന്നിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഭാഗത്തുള്ള പില്ലറിൻ്റെ വർക്കുകളും അതിനോട് ബന്ധിപ്പിക്കാനുള്ള വർക്കുകളൊക്കെയാണ് ഇനി നടക്കാൻ ബാക്കിയുള്ളത്. പൂളാടിക്കുന്ന്, പൂളാടിക്കുന്ന് എന്ന് പറയുന്ന ആ ഒരു ജംഗ്ഷനാണ് പൂളാടിക്കുന്ന് ജംഗ്ഷൻ. പൂളാടിക്കുന്ന് ജംഗ്ഷനാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള മാറ്റങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് എലിവേറ്റഡ് ഹൈവേ ആണ്.
ഇതൊക്കെ മൂന്ന് വരിയുടെ പില്ലറിൻ്റെ വർക്കും അതിൻ്റെ കോൺക്രീറ്റിങ്ങിൻ്റെ വർക്കും ഒക്കെ കഴിഞ്ഞാണ് അടുത്ത ഒരു മൂന്ന് വരിയുടെ വർക്കാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പില്ലർ, പൈൽ ടോപ്പ് കാര്യങ്ങളൊക്കെ കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കാണ്. കെഎംസി തന്നെയാണ് ഈ പ്രദേശങ്ങളിലൊക്കെ വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് വീണ്ടും ദേശീയപാത താഴ്ന്ന് പോകുന്ന ഒരു സ്ഥിതി വിശേഷമായിരിക്കും. അതൊക്കെ ഒരുപാട് മണ്ണ് അടിക്കാൻ ബാക്കിയുണ്ട്. ആറി പാനൽ ഉപയോഗിച്ചുകൊണ്ട് സർവീസ് റോഡിൻ്റെ ഭിത്തിയൊക്കെ ഈ ഭാഗങ്ങളിൽ ഏകദേശമൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ വലിയൊരു അണ്ടർ പാസേജ് ഈ ഒരു പ്രദേശത്ത് വരുന്നുണ്ട്. അണ്ടർ പാസേജിൻ്റെ വർക്ക് സർവീസ് റോഡ് വിശാലമാണ്, വിശാലമായി കിടക്കുന്നുണ്ട്. വീണ്ടും നമ്മൾ പുതിയ ആറ് വരി പാതയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിനിടയിൽ റോഡ് ഡിവൈഡ് ചെയ്യാൻ വെച്ച ഗേഡറുകളൊക്കെ ചില വാഹനങ്ങളൊക്കെ ഇടിച്ച് മറിച്ചിട്ടിട്ടുണ്ട്. അത് നമുക്ക് അവരെ കുറ്റം പറയാനൊക്കില്ല, കാരണം ഗേഡർ പെട്ടെന്ന് റോഡൊക്കെ ഡൈവേർട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ സിഗ്നൽ ലൈറ്റൊക്കെ വെക്കേണ്ടതാണ്. രാത്രി ഗേഡർ പിന്നെ റോഡ് ഡൈവേർട്ടാകുന്നു 30 മീറ്റർ സ്പീഡ് എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ ആ ബോർഡൊന്നും ആൾക്കാർ കാണുന്നില്ല. പ്രത്യേകിച്ച് ലോങ് വരുന്ന വാഹനങ്ങളൊക്കെ, അതർ സ്റ്റേറ്റ് വാഹനങ്ങളൊക്കെ പെട്ടെന്ന് അവർ പ്രതീക്ഷിക്കാത്തതാണ്. അപ്പോൾ നാട്ടുകാർക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാവും, പകലൊക്കെ കണ്ടിട്ട് അതേ ഒരു ശീലം. അപ്പം ആ ഒരു കൃത്യമായ വാർണിംഗ് ഇല്ലാത്തതുകൊണ്ടാണ് ഇത്തരത്തിൽ അപകടങ്ങൾ സംഭവിക്കുന്നത്. ഇവിടെ ആറുവരിപ്പാത കംപ്ലീറ്റ് താരങ്ങ് പൂർത്തിയായിട്ടുണ്ട്. ഇതാവുമ്പോൾ നമുക്ക് സ്വസ്ഥമായിട്ട് വീഡിയോ എടുക്കാം. പൂളാടിക്കുന്ന് ജംഗ്ഷൻ കഴിഞ്ഞിട്ടുള്ള ഭാഗമാണിത്. ഇവിടെ കാറ് വരിപ്പാതയും കംപ്ലീറ്റ് പൂർത്തിയായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ എത്തുമ്പോൾ വീണ്ടും റോഡ് ചുരുങ്ങുന്നുണ്ട്. ഗാർഡറിൻ്റെ മുകളിൽ പടക്കത്തിൻ്റെ പരസ്യമൊക്കെ കാണുന്നുണ്ടല്ലോ, ഐയൻസ് പടക്കങ്ങൾ. എവിടെയുണ്ട് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ പിന്നാമ്പുറത്താന്ന് തോന്നുന്നു പടക്ക കമ്പനി കൂതാവഹ എന്ന് പറഞ്ഞ പോലെ
വീണ്ടും പഴയ ദേശീയപാത തന്നെ നമ്മൾ എത്തിപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാളികക്കടവ് റോഡിൻ്റെ ഭാഗത്തെത്തി. നമ്മൾ വർക്ക് നടക്കുന്ന ഭാഗങ്ങൾ മാത്രമേ, നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തുന്നുള്ളൂ. വെറുതെ നമ്മൾ പഴയ വർക്കൊന്നും നടക്കാത്ത പ്രദേശങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്നില്ല. ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തണ്ട എന്ന് നമ്മൾ തീരുമാനിച്ചു. അതാണെന്ന് തോന്നുന്നു നല്ലത്. ഇവിടെ കാറ് വരിയും താറിങ് പൂർത്തിയായി. കോഴിക്കോട് സിറ്റി എന്നൊക്കെ പറഞ്ഞ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു 500-600 മീറ്ററാണ് ആറ് വരിയും പൂർത്തിയായിട്ട്. ആ ആറ് വരിയും വാഹനങ്ങൾക്ക് സ്വൈര്യവിഹാരത്തോടുകൂടി സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുന്നത്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും റോഡ് ഡൈവേർട്ട് ആകുകയാണ്. പിന്നെ ഇവിടെ ഒരു മേൽപ്പാലം ഓവർ പാസേജ് വരുന്നുണ്ട്. നമ്മളെ ബാലുശ്ശേരി ആ ഭാഗങ്ങളിലൊക്കെ പാസ് ചെയ്യുന്ന ആ ഒരു ഓവർ പാസേജിൻ്റെ പകുതി പണി പൂർത്തിയായിട്ട് കുറച്ച് സമയമായി. അപ്പോൾ ഇനി പകുതിയുള്ള ഭാഗം കൂടി പൂർത്തിയാകാനുണ്ട്. നേരത്തെ മണ്ണൊന്നും എടുത്തിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഇവിടുന്ന് മണ്ണൊക്കെ കംപ്ലീറ്റ് നീക്കം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്തത് അതിന് ലെവലൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് പില്ലറടിക്കാനുള്ള വർക്കാണ് ഈ ഒരു പ്രദേശത്ത് നടക്കാനുള്ളത്. ഇവിടെ കണ്ടാൽ എപ്പോൾ നമുക്ക് വണ്ടി നിർത്തണം തോന്നും. കാരണം അത്രയും നല്ല തണലാണ് അല്ലേ. മുന്നേ നമ്മുടെ മുന്നിൽ ഒരു ബൈക്ക് നിർത്തിയത്. ഇവിടുന്ന് വീണ്ടും നമ്മൾ ആറ് വരി പാതയുടെ പഴയ ദേശീയപാതയൊക്കെ കംപ്ലീറ്റ് ഇടിച്ച് താത്തിയിട്ടുണ്ട്. മൂന്ന് വരിയും പൂർത്തിയായി. അടുത്ത മൂന്ന് വരിയുടെ വർക്കും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്തതായി മാമ്പുഴ പാലമാണെന്ന് തോന്നുന്നു. ഇവിടെ കാറ് വരിയുടെ പാത ആറ് വരിയും കാറിങ് പൂർത്തിയായിട്ടുണ്ട്. ഇവിടെയും അതുപോലെ തന്നെ ആറ് വരി ഒരു 500 മീറ്റർ പൂർത്തിയായി. നമ്മൾ വണ്ടിയൊക്കെ ഒന്ന് സ്പീഡായി, നമുക്ക് കൊതിയായി വരുമ്പോഴത്തേക്കും അപ്പോഴത്തേക്ക് റോഡ് ചുരുങ്ങിയിട്ടുണ്ടാവും. കണ്ട റോഡ് ചുരുങ്ങി. റോഡ് നല്ല രീതിയിൽ ഡൈവേർട്ട് ചെയ്തിരിക്കുക. ആ മൂന്ന് വരി തന്നെ ഡൈവേർട്ട് ചെയ്തിരിക്കുക. നേരത്തെ ഉണ്ടായിരുന്ന ദേശീയപാത ലെഫ്റ്റ് സൈഡിലുള്ള ആ ഒരു ഭാഗമാണ്, അതായിരുന്നു പഴയ ദേശീയപാത. അവിടെയൊക്കെ മണ്ണ് വലിച്ച് എക്സ്കവേഷൻ ചെയ്ത് താഴ്ത്തിയിട്ടുണ്ട്. നമ്മൾ ഇക്കറ ഹോസ്പിറ്റലിൻ്റെ ജംഗ്ഷനിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്.
ഇപ്പോൾ ഇക്ര ഹോസ്പിറ്റലിൻ്റെ ജംഗ്ഷൻ എന്നുള്ള കാഴ്ചയാണ്. ഈ ജംഗ്ഷൻ കഴിഞ്ഞാൽ വീണ്ടും മാറുവരി പാത വർക്ക് പൂർത്തിയായ പ്രദേശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇക്കര ഹോസ്പിറ്റലിൻ്റെ ജംഗ്ഷനാണ്. ഇവിടെയൊക്കെ കൂട്ടൻ കോൺക്രീറ്റ് വാളുകളാണെന്ന് തോന്നുന്നു വരുന്നത്. ഭാഗത്തൊക്കെ ആറ് വരിയും കാറ് വരിപ്പാത കംപ്ലീറ്റ് പൂർത്തിയായിട്ടുള്ള വിശാലമായ ദേശീയപാതയാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ദേശീയപാത വയൽ പ്രദേശത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കാണ്, സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കാനുള്ള വർക്കാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി റൈറ്റ് സൈഡിലൊക്കെ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിച്ചു കഴിഞ്ഞ് അതിന് ലെഫ്റ്റ് സൈഡിൽ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കാനുള്ള വർക്കാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏതാണ്ടൊക്കെ ലെങ്ത് ആയിട്ടുണ്ട്. ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യും. കൂടുതൽ ലെങ്ത് ആയാൽ അത് ബുദ്ധിമുട്ടാവും. ഇവിടെയൊക്കെ രണ്ട് സൈഡിൽ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിച്ച് കഴിഞ്ഞു കേട്ടോ. ഇരു സൈഡിലും സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിച്ച് കഴിഞ്ഞു. നമ്മുടെ സ്റ്റാർ കെയർ ഹോസ്പിറ്റലിലെല്ലാം ഫ്രണ്ട് ഭാഗത്ത് അനേതിൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ വർക്കൊക്കെയാണ് ഈ ഒരു പ്രദേശത്ത് കാര്യമായിട്ട് നടക്കാൻ ബാക്കിയുള്ളത്. നെക്സ തൊണ്ടയാട് ബൈപ്പാസിൻ്റെ ഒരു ഭാഗത്താണല്ലേ. തൊണ്ടയാട് നമ്മളെ ബൈപ്പാസ് ആ ഒരു ഫ്ലൈ ഓവറിൻ്റെ വർക്കും ഇവിടെ കംപ്ലീറ്റ് പൂർത്തിയായിട്ടുണ്ട്. പക്ഷേ ആ ഫ്ലൈ ഓവറിൻ്റെ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ആ ഫ്ലൈ ഓവർ കൂടി കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ചെറിയ ഫൈനൽ സ്റ്റേജിലുള്ള വർക്ക്, അതായത് നമ്മൾ ഗേഡറുകളൊക്കെ പരസ്പരം ജോയിൻ്റ് ആകുന്ന ആ ഒരു പ്രദേശത്ത് അതിൻ്റെ ഭാഗങ്ങളിൽ നേരത്തെ കോൺക്രീറ്റ് ചെയ്യാനുള്ള വർക്കായിരുന്നു ബാക്കിയുള്ളത്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ കോൺക്രീറ്റ് ചെയ്തു. ഇനി പെയിൻറ്റിങ്ങിൻ്റെ വർക്കാണ് ഇവിടെ ബാക്കിയുള്ളതെന്ന് തോന്നുന്നത്. എന്തായാലും നമുക്ക് നോക്കാം.
ഇതുതന്നെ സൈഡ് വാളിൻ്റെ കോൺക്രീറ്റിൻ്റെ വർക്കാണ് ഇവിടെ ബാക്കിയുള്ളത്. ബാക്കിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഹലോ, ഈ ഭാഗത്തൊക്കെ കംപ്ലീറ്റ് വർക്കും പൂർത്തിയായി. ആ കട കട എന്നുള്ള ശബ്ദം നമുക്കിവിടെ കേൾക്കാൻ സാധിക്കുന്നില്ല. സാധാരണ നമ്മൾ ഗേർഡറുകളൊക്കെ ജോയിൻ്റ് ചെയ്ത് ആ ഭാഗത്ത് പല പഴയ പാലങ്ങൾക്കൊക്കെ കിടക്ക് 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 എന്നുള്ള സൗണ്ട് ഉണ്ടായിരുന്നു. ആ സൗണ്ട് ഇവിടെ ഇല്ല. പുതിയ സംവിധാനം, പുതിയ ടെക്നോളജി വന്നതാണ്. അപ്പോൾ നമ്മൾ വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പിയാണ്. ഇപ്പോൾ ചാനൽ ആരെങ്കിലുമൊക്കെ ലൈക്ക് ചെയ്യാൻ വിട്ടു കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക്, ചിലവൊന്നുമില്ലാത്ത കാര്യമാണല്ലോ, ഒരു ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. വീഡിയോ കണ്ട എല്ലാ ആളുകൾക്കും താങ്ക്സ്. പരമാവധി ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.